കരുവനൂരിലെ അന്വേഷണത്തിൽ എത്തി നിൽക്കുന്നത് തൃശൂരിലെ പ്രമുഖരായ മറ്റ് മൂന്ന് സഹകരണ ബാങ്കിലേക്കും വായ്പാ തട്ടിപ്പാണെന്ന നിഗമനത്തിൽ അന്വേഷണം തുടങ്ങിയ ഇടുക്കി കിട്ടിയത് കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന രാഷ്ട്രീയക്കാരുടെ തീവെട്ടി കൊള്ളയുടെ ചിത്രം. കരുവനൂരിലെ അന്വേഷണത്തിൽ എത്തി നിൽക്കുന്നത് തൃശൂരിലെ പ്രമുഖരായ മറ്റ് മൂന്ന് സഹകരണ ബാങ്കിലേക്കും. എല്ലാ ബാങ്കിന്റെയും ഭരണസമിതി ഇടതുപക്ഷത്തിന്റേതാണെന്നതും പ്രത്യേകത. കരുവന്നൂർ ബാങ്കിന് പുറമെ അയ്യന്തോൾ സഹകരണ ബാങ്കിലേക്കും തൃശൂർ സഹകരണ ബാങ്കിലേക്കും കൊടുങ്ങല്ലൂർ ടൗൺ സഹകരണ ബാങ്കിലേക്കുമാണ് ഇപ്പോൾ അന്വേഷണം എത്തിയത്. അയ്യന്തോൾ, തൃശൂർ സഹകരണ ബാങ്ക് എന്നിവിടങ്ങളിൽ കൊള്ളപ്പണക്കേസിലെ ഒന്നാം പ്രതി സതീഷിന് ഇടപാടുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. കരുവന്നൂർ ബാങ്കിൽ വൻ തുക കുടിശ്ശിക വരുത്തിയ വ്യക്തിയുടെ അക്കൌണ്ട് മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് കൊടുങ്ങല്ലൂർ ടൗൺ സഹകരണ ബാങ്കിന് ഇഡി നോട്ടീസ് നൽകിയത്. വെളപ്പായ സതീഷിന്റെ വൻ ഇടപാടുകൾ ഇരിങ്ങാലക്കുട മേഖലയിലെ ബാങ്കുകളിലും വടക്കാഞ്ചേരിയിലെ ബാങ്കിലുമുണ്ടെന്ന വിവരം ഇഡിക്ക് കിട്ടിയിട്ടുണ്ട്. ആദ്യകാലത്ത് ഈ ആരോപണം ഉയർന്ന സമയത്ത് കോൺഗ്രസ് നേതാവ് വി ഡി സതീഷിന്റേതാണ് നിക്ഷേപമെന്ന തെറ്റുധാരണ പരത്താൻ ശ്രമം നടന്നിരുന്നു. കരുവന്നൂർ തട്ടിപ്പ് അന്വേഷിച്ചു തുടങ്ങിയ ഇഡിക്ക് ഇതിനകം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായി നൂറിൽ പരം സഹകരണ തട്ടിപ്പുകളുടെ പരാതി കിട്ടിക്കഴിഞ്ഞു. കരുവന്നൂർ തട്ടിപ്പിൽ ഭരണസമിതി അംഗങ്ങളെ അറസ്റ്റ് ചെയ്ത് കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണങ്ങൾക്ക് തടയിടാനായിരുന്നു പാർട്ടിയുടെ നീക്കം. വേണ്ടി വന്നാൽ ഒരു കലാപം തന്നെ ഇവിടെ പൊട്ടി പുറപ്പെട്ടേക്കാം. ഇതിന് ക്രൈംബ്രാഞ്ചിൽ സമ്മർദ്ദം ചെലുത്തിയതായാണ് വിവരം. ഭരണസമിതി അംഗങ്ങളെയും ജീവനക്കാരെയും മാത്രം പ്രതികളാക്കി അറസ്റ്റ് ചെയ്തു. പ്രതികളുടെ മൊഴിയിൽ നിന്നും ബാങ്കിൽ നിന്നും കിട്ടിയ രേഖകളിൽ നിന്നും സതീഷിന്റെ പങ്കിനെ കുറിച്ച് ക്രൈംബ്രാഞ്ചിന് വിവരമുണ്ടായിരുന്നുവെങ്കിലും നടപടിയെടുത്തില്ല. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത്? രണ്ടു കൊല്ലമായിട്ടും കേസിൽ കുറ്റപത്രമായിട്ടില്ല. ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്. കരുവന്നൂർ തട്ടിപ്പിൽ സഹകരണ അന്വേഷണവും വേഗത്തിലാക്കി. രണ്ടു വർഷത്തിനിടെ ജപ്തിയിലേക്കെത്തി. ഇതും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഒഴിവാക്കാനായിരുന്നു. വെളച്ചിലൊന്നും നടക്കുകയല്ല. എന്നാൽ ഇഡി ഇതിനോടൊപ്പം സമാന്തര അന്വേഷണം നടത്തി. അതിലാണ് പാർട്ടി നേതാക്കളും പാർട്ടിയുടെ ബാങ്കുകളും കുടുങ്ങിയത്. വെളപ്പായ സതീഷിന്റെ സി പി എം ബന്ധമാണ് ക്രൈംബ്രാഞ്ചിന് പോലും അന്വേഷണത്തിന് വിലങ്ങു തടിയായത്. വിദേശത്ത് നിന്നെത്തിച്ച കള്ളപ്പണം വെളുപ്പിച്ചു. നമുക്ക് സാവധാനം വെളുപ്പിച്ചെടുക്കാം. രേഖകളിലൂടെ ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് ഇഡി എത്തുമെന്നാണ് കരുതുന്നത്. ഭൂസ്വാസികളായ ചൂഷകർക്കെതിരെ പോരാടാൻ വേണ്ടി ഉണ്ടാക്കിയ പാർട്ടിയെ കുറച്ചൊക്കെ വരുതിയിലാക്കാൻ നിങ്ങൾക്കിപ്പോ സാധിക്കുന്നുണ്ട്. പണ്ട് അനുഭവിച്ച യാതനകൾക്കും പീഡനങ്ങൾക്കും പകരമായി തങ്ങൾക്കിനി കുറച്ചു കാലം സുഖിച്ചു ജീവിച്ചാൽ എന്താ എന്ന് ചിന്തിക്കുന്ന കരുണനെ പോലുള്ളവരെ വ്യാമോഹിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. പക്ഷേ ചതിച്ചും വഞ്ചിച്ചും കൂട്ടിക്കൊടുത്തുള്ള ഈ ജീവിതം ഒരു ജീവിതമാണോടോ?